മരത്തോട് സംസാരിച്ചു, മിമ്പറിനോട് സംസാരിച്ചു, ഇങ്ങനൊക്കെ ചെയ്ത് കല്ലിനോട് സംസാരിച്ചു ഒക്കെ ചെയ്ത ഒരു ആത്മീയ നേതാവ്. ആ നേതാവിന്റെ കയ്യിൽ മരിക്കുന്നേരം എത്രയുള്ളത്? 7 ദിനാർ. അന്ന് ജീവിച്ച അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കയ്യിൽ എത്ര ഉള്ളത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കയ്യിൽ എത്ര ഉള്ളത്? നബിയുടെ കയ്യിൽ ഉള്ളതിന്റെ 10,000 ഇരട്ടി. അതായത് തലച്ചോറുള്ളവർക്ക് ഇന്ന് ഉറങ്ങാൻ കഴിയില്ല. ഈ പോയിന്റ് ഓർത്തിട്ട് ചിന്തിച്ചോളണേ. ഈ സംഖ്യ ദാനം ചെയ്തു, ഇനി നബീന്റെ കയ്യിൽ 1 ദിനാർ ഉണ്ടോ? ഉണ്ടോ? ചിന്തിക്കണേ, ഉണ്ടോ? ഇല്ല, തീർന്നില്ല. നബിയുടെ വഫാത്തിന് ശേഷം നബിയുടെ അടുത്തുണ്ടായിരുന്ന ഒരു പ്ലോട്ട്, ഒരു 10 സെന്റിന് സമാനമായ ഒരു പ്ലോട്ട്, അതിനെ സംബന്ധിച്ച് ഫാത്തിമ ബീവി സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. ശരിക്കും ചിന്തിച്ചോളണം, കേട്ടോളണം, ഹൃദയത്തിലെടുത്തോളണം. മതെന്താണ്? മൊയ്ലിയാക്കന്മാരെ കവട നാടകം ഈ സംഭവത്തിന്റെ മേധ പൊളിഞ്ഞു പോകും. ശരിക്കും ചിന്തിച്ചോളണം, നല്ലോണം ആലോചിച്ചോളണം. ഫാത്തിമ ബീവി എന്നൊരു ചോദിക്കണേ, എന്റെ ഉപ്പ ഉപേക്ഷിച്ചു പോയ സ്വത്ത് എന്തായാലും ഉപ്പാന്റെ 7 മക്കളിൽ ഞാൻ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത്. അതും പോയിന്റാണ്, ചിന്തിക്കണം. എന്റെ ഉപ്പന്റെ 3 പെൺകുട്ടികളും മരിച്ചു, 3 ആൺകുട്ടികളും മരിച്ചു. 4 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഈ 4 പെൺകുട്ടികളെ 3 ആൾ മരിച്ചു, 3 ആൺകുട്ടികളും മരിച്ചു, ഒരാളാ ബാക്കി, ഫാത്തിമ ബീവി. അതുകൊണ്ട് നബി ഉപേക്ഷിച്ച സ്വത്തിൽ ഇനി ആർക്കും അവകാശം? അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കുകയാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്റെ അടുത്ത് ഫാത്തിമ വന്നിട്ട് ചോദിക്കാണ്, എന്റെ ഒപ്പം മരിക്കുമ്പോ വിട്ടേച്ചു പോയ സ്വത്ത് എനിക്ക് തരണോന്ന്. എന്നെ ഞാൻ പറയുന്നത് ഈമാനുള്ളവർക്ക് രോമാഞ്ചുണ്ടാവും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് പറയണ, ശരിയാണ് മോളെ, ഉപ്പാന്റെതായിരുന്നു. കേൾക്കണേ, ഉപ്പാന്റെതാണേന്നല്ല, ഉപ്പാന്റെതായിരുന്നു. അപ്പൊ ഫാത്തിമ ചോദിച്ചു, അന്താ ഒരായിരുന്നു, ഉപ്പാന്റെതല്ലേ? ഉപ്പാന്റെതായിരുന്നു എന്നല്ല. അപ്പൊ പറയാണ്, ആയിരുന്നു മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് വരെ. അതെന്താ? وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه ربه. ഖുർആന്റെ 2-ാം അധ്യായം 272-ാമത്തെ വചനം. അല്ലാഹുവിന്റെ റസൂല് മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് അത് ദാനം ചെയ്തിട്ടാണ് മരിച്ചത്. മക്കൾ പോലും അറിഞ്ഞിട്ടില്ല. അറിയേണ്ട കാര്യമല്ല. ബാപ്പ ജീവിച്ചിരുന്നു, ബാപ്പാന്റെ സ്വത്ത് ബാപ്പാക്ക് ചെയ്യാൻ മക്കളോട് പറയേണ്ട കാര്യമല്ല. മക്കൾ ചോദിക്കാനും പാടില്ല. നിങ്ങൾക്കൊരു അവകാശമില്ല. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാത്, ഒരു വ്യക്തിക്കുള്ള പ്രാധാന്യമാണ് അത്. അത് മനസ്സിലാക്കണേ, തലച്ചോറ് വർക്ക് ചെയ്യണം. സ്വത്തവകാശത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന വിവരദോഷികളോട് കേട്ടോ, ഇസ്ലാമിന്റെ അനന്തരാവകാശം നിങ്ങൾക്ക് തൊടാനെടുക്കാൻ പറ്റാത്ത മേന്മയേറിയ അനന്തരാവകാശം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹു തന്ന തലച്ചോറ് വർക്ക് ചെയ്യണം. ഇനി കേട്ടോ, അബൂബക്കർ സിദ്ദീഖ് പറയണം, മോളെ ഈ 10 സെന്റ് ദാനം ചെയ്തിട്ടാ പോയത്. അത്രയും നിങ്ങൾ മനസ്സിൽ വെക്കണേ. എനിക്ക് ഇവിടുന്ന് രോമാഞ്ചം ഉണ്ടാകുന്നത് അടുത്ത വാചകം ഓർത്തിട്ട്. ഖുർആനിലൂടെ കടന്നു പോയാലേ അതല്ല പറഞ്ഞ, ചില ആളുകൾക്ക് ഖുർആൻ ആയത്ത് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാവുന്നു, അവരെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകും. അല്ല പറഞ്ഞ, എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലർക്ക്. അത് മനസ്സിലാക്കാൻ ഒരു ആയത്ത് പറയാം. എന്താ നേരത്തെ സൂറത്തി യാസീൻ പറഞ്ഞ്? സൂറത്തി യാസീൻ പറഞ്ഞ്, ഇപ്പൊ നിങ്ങൾക്കറിയാം മുനീർ ബാക്കബി എന്ന് പറഞ്ഞൊരു ചെങ്ങായി, ജനങ്ങളെ ഒരു പപ്പായൊക്കെ കാണിച്ചിട്ട് 1000 എന്നിട്ടോണ്ട് ചോദ്യം എന്തറിയോ, എന്റെ പേരക്കുട്ടികളുടെ ഒക്കെ കഴുത്തിലുള്ള സ്വർണ്ണാഭരണം ഞാൻ നിങ്ങളോട് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടാക്കിയാണ്. ഓൻ പരസ്യമായിട്ട് പറയാ, അത് സത്യം പറഞ്ഞു. സ്റ്റേജിൽ ഇരുന്നോണ്ടാ പറയുന്ന, ഒറ്റടിക്ക് ചെവിക്കുട്ടി ഞാൻ പൊട്ടിച്ചു കളും, പിന്നെ ഓന്റെ ചെവി ഉണ്ടാവില്ല. പക്ഷെ ഓനൊക്കെ ജീവിക്കും സമസ്തയില്. എന്ത് ഒൽമ ചെയ്താലും ഇനി ഏറ്റവും കൂടുതൽ ഹറാമ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു APK സുന്നി ചേർന്നാലും എല്ലാ ഹറാമും ചെയ്യാം, ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. കള്ള് കാച്ച, കള്ള് വിൽക്ക, കള്ള് വിൽപ്പനക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഔലിയ, ഇതൊക്കെയാണോ ആത്മീയത? ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദേ കാസർഗോഡ് അരിക്കാടിയിൽ ക്ലിപ്പിട്ടിട്ട് കളിപ്പിച്ചാണ് ഞാൻ. ഇവരുടെ ഏറ്റവും വലിയ ഔലിയന്റെ പ്രത്യേകത എന്താ? കള്ളുകുടിയന്മാര് കുറഞ്ഞൊരു നാട്ടിൽ എല്ലാരെയും കള്ളുകുടിയനാക്കാൻ ഒല വലിയ, അതാണ് ഒല കറാമത്ത്. ഒല കറാമത്ത് എന്താണ്? ഒല ഔലിയന്റെ കറാമത്ത് എന്താണ്? 10 ആൾ കള്ളുടിച്ചിരുന്ന ഒരു നാട്ടിൽ 10,000 ആൾ കള്ളുകുടിക്കാൻ മാത്രം കള്ളുകുടിയന്മാരുണ്ടാക്കുക എന്നുള്ളതാണ് ആരുടെ പ്രത്യേകത? ഔലിയാക്കളുടെ പ്രത്യേകത. അബ്ദുസ്സലാം ദാരിമി എന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്തെ പള്ളിയിലെ EK സുന്നികളുടെ ജിബ്രി മുത്തുക്കോയ തങ്ങളുടെ ശിഷ്യന്റെ പ്രസംഗ കേട്ടോ. ശരിക്കും മനസ്സിലായി, വെറുതെ പറയുന്നല്ല, ഒറിജിനൽ. അത് അതിന്റെ ക്ലിപ്പ് വരെ എന്റെ ഫോണിലുണ്ട്. അത്രയും ഭയാനകരമായ ഒരു തിന്മയില നമ്മൾ. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നേരത്തെ പറഞ്ഞതും ഇതും കൂടെ ഒന്ന് ക്ലബ് ചെയ്യണം. നോക്കി ആ ഏരിയ നോക്കിയിട്ട് ജനങ്ങൾക്ക് കൊടുക്കും വേണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ ലോകത്തോട് വിട പറയുമ്പോ നബീന്റെ കയ്യിൽ ഒന്നുമില്ല. ഇനി ഞങ്ങളോട് ചോദിക്കണം, കാന്തപുരപ്പം മരിച്ചു നേരിക്കാൻ ഏഴ് ദീനാറില്ലാത്ത ഒന്നുമില്ലാത്ത ആളായിട്ട് മരിക്കണ്? യൂറോപ്പിലെ ബാങ്കിൽ വരെ കോടിക്കണക്കിന് പണം ഡിപ്പോസിറ്റ് ചെയ്ത ഒരു മോനാണ് ആര്? അബ്ദുൽ ഹക്കീം. അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ ആരാ? കാന്തപുരത്തിന്റെ മോൻ. എത്ര ഏക്കർ സ്ഥലം, എത്ര കോടി രൂപ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് പോലും ഇവർക്ക് അറിയില്ല. എം എ യൂസുഫ് അലി അംബാനി പോലും തോറ്റുപോകുന്ന ഒരാളാണ് കാന്തപുരം. നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ളതിനേക്കാൾ പണമുള്ള ഒരാളാണ് കാന്തപുരം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കണ്ട. ശരിക്കും മനസ്സിലായിക്കോട്ടെ. അത് പറയുമ്പോൾ ഞാൻ ഒരു ഖുർആന്റെ വചനം പറയാം. അത് അല്ല പറഞ്ഞതാണ്. അതായത് ജനങ്ങളെ മതം വിറ്റ് ചൂഷണം ചെയ്യുന്നവരുടെ കയ്യിൽ പണം ഉണ്ടാവും, ഒരു സക്കാത്ത് കൊടുക്കൂല, ഒരു സദഖ കൊടുക്കൂല, ഒരു പത്ത് റുപ്യ ഒരാൾക്ക് കൊടുക്കൂല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്ത് ഏതെങ്കിലും ഒരു ഇ കെ മൊയ്ലിയാര്, ഇ കെ എ പി സുന്നിപ്പെട്ട ഒരു സക്കാത്ത് കൊടുക്കുന്ന നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? വേണ്ട, ഉസ്താദ്മാർ നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്ന ഒരാൾ ഈ സദസ്സെന്ന് എണീറ്റ്, ഇ കെ എ പി പെട്ട ഒരു ഉസ്താദ് നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ചരിത്രം ഒന്ന് പറ. ഏതെങ്കിലും ഒരു ഉസ്താദ് പള്ളിയിൽ സക്കാത്തിനെ പറ്റി പ്രസംഗിക്കല്ലാതെ സക്കാത്ത് കൊടുക്കുന്ന നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഉസ്താദ് നിന്ന് സക്കാത്ത് വാങ്ങി ഏതെങ്കിലും ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടോ? ഉസ്താദ് സക്കാത്ത് കൊടുത്ത് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? അത് അല്ല പറഞ്ഞു. പുരോഹിതന്മാരാണോ മതം വിറ്റാണോ ജീവിക്കുന്നത് എങ്കിൽ ഒരു ഉറുപ്പി ഒരു ചെലവഴിക്കൂല, ആ പൈസ മുഴുവനും കെട്ടിപ്പൂട്ടി വെച്ച് അതിന്റെ മേലെ അടയിരിക്കുന്നു. അങ്ങനെ ഒരു ആയത്തിന്റെ കുറാൻ കണ്ടിട്ടുണ്ടോ? ഉസ്താദ്മാര് പണത്തിന്റെയും സ്വർണത്തിന്റെയും മേലെ അടയിരിക്കുന്നു. ആ ഉസ്താദിന്റെ പ്രത്യേകത അല്ല പറയാനേ, കേട്ടോളൂ കേട്ടോ, എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോളൂ. ഒമ്പതാം അധ്യായം സൂറത്ത് തൗബ, അൽഹംദുലില്ലാ, ഞാൻ അല്ലാഹനെ സ്തുതിക്കുകയാണ്. കാരണം ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ പോകുന്ന വിവരണമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാന്റെ തൗഫീഖാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങക്ക് പോയിന്റ് കിട്ടല് അള്ളം കൂടി തരില്ല, അടിട്ടിരും കൂടി, മനസ്സിലായോ? അങ്ങനെ പറയാം, നിങ്ങളോട് പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമല്ല. ഓരോ സ്ഥലത്ത് കയറുമ്പോ ഒരു 10-25 പോയിന്റ് അള്ളാഹു എക്സ്ട്രാ തരും. അത് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് തൗഫീഖ് ഉണ്ടായത് എന്തുകൊണ്ടറിയോ? പടച്ചോനെ പറ്റിക്കുന്ന ഒരു ഏർപ്പാട് ഈ തൗഹീദിന്റെ കാര്യത്തിൽ ഇന്നോളം സ്വീകരിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. അതിനിക്ക് ഉറപ്പുണ്ട്, അത് തുടരുന്ന കാലത്തോളം പടച്ചോന്റെ സഹായം ഉണ്ടാവും. അത് തുടർന്നിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല. എന്ന തത്വം ഇവിടെ നടപ്പാണ്. ഇനി ഞാൻ പറയുന്ന കാര്യം കേട്ടോളൂ. സൂറത്ത് തൗബയിലെ 34-ാമത്തെ വചനമാണ്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഞാൻ അറഫംബി അറഫു ലഫ്ലംബി ലഫ്ല അർത്ഥം വെക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ, അതാരെയാ? ബഷീർ, ജുബൈർ, ആമിന, ആയിഷ തുടങ്ങിയ മുസ്ലിങ്ങളെ വിളിച്ചിട്ടല്ല പറയാണ്. ജൂതനോടല്ല, ക്രിസ്ത്യാനിയനോടല്ല, നരേന്ദ്രമോദിനോടല്ല, പിണറായി വിജയനോടല്ല, അല്ല മൈത്രേയനോടല്ല, മുസ്ലിമീങ്ങളോട്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി, തീർച്ചയായും നിങ്ങളുടെ ഉസ്താദ്മാരിൽ, നിങ്ങളുടെ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും നിങ്ങളുടെ ധനം അന്യായമായി തുന്നുന്നവരാണ്. അല്ലാട്ടോ പറയുന്നത്, മുജാഹിദ് ബാലിശ്ശേരിയല്ല. വയസ്ദൂന അൻ സബീലില്ലാ, അല്ലാന്റെ മാർഗത്ത് നിങ്ങളെ തെറ്റിച്ചുകൊണ്ട്. എന്ത് മനസ്സിലായി എന്നറിയോ? ജനങ്ങളുടെ ധനം ഉസ്താദിന് സ്വന്തമാക്കണമെങ്കിൽ ജനങ്ങളെ മതവിരുദ്ധത പഠിപ്പിച്ചാലേ നടക്കൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. അതായത് യഥാർത്ഥ ഇസ്ലാം പഠിപ്പിക്കുകയാണെങ്കിൽ ഉസ്താദ്മാർക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാണ്ടാവില്ല, ഉസ്താദ്മാർക്ക് അങ്ങോട്ട് കൊടുക്കാനേ ഉണ്ടാവും. ഈ റമദാനിൽ കൊടുങ്കാറ്റ് അടിച്ചു വീശുന്ന പോലെ ദാനം ചെയ്തിരുന്നു ആര്? 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 നിങ്ങൾ ചിന്തിക്കും, കൊടുങ്കാറ്റ് അരക്കെട്ട് മുറുക്കി കൊടുത്തു, കുടുംബത്തെ വിളിച്ചുണർത്തി, എന്നിട്ട് പറയാണ് കൊടുങ്കാറ്റ് കണക്കെ ദാനം ചെയ്തു. ആര്? ആര്? ഉറക്കെ പറയും, ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സമ്പന്നനായിരുന്നു, സമ്മതിച്ചോ? നബിക്ക് നോമ്പിന് കൈമടക്ക് കൊടുത്തിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊടുത്തിരുന്നു? അബ്ദുറഹ്മാൻ ഇബ്നു അഫ്ഫ് എന്ന കോടീശ്വരൻ നബിക്ക് കൈമടക്ക് കൊടുത്തിരുന്നു പള്ളീന്റെ ഗേറ്റിൽ ഇങ്ങനെ നിന്നിട്ട്. ഈ പരിപാടി ഉണ്ടായിരുന്നോ മുത്തനബിക്ക്? ഉണ്ടോ? മൊയ്ലിയന്മാർക്ക് ഈ പരിപാടി ഉണ്ടോ? ശമ്പളത്തിന് പുറമേ കേട്ടോ, ഞാനൊക്കെ ശമ്പളം വാങ്ങാറുണ്ട്, ശമ്പളത്തിന് പുറമെയുള്ള കാര്യം അറിയുന്നത്, അധ്വാനിക്കുന്നതിന് ശമ്പളം ഉണ്ടാവും, ആർക്കും ഉണ്ടാവും, അതിന്റെ പുറമെ ഈ പരിപാടി. അത് പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക, അതിനു വേണ്ടി പ്രത്യേക സ്റ്റെപ്പ് എടുത്ത് നിൽക്കുക. ഈ പരിപാടി ആർക്കുള്ളതാ? അനങ്ങിയ ഫാത്തിഹ അല്ലേ? കക്കുംപടി പറഞ്ഞ അങ്ങനെയാ അനങ്ങിയ ഫാത്തിഹ. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അനങ്ങിയ 500 റുപ്യ എന്നതിന്റെ അർത്ഥം. അനങ്ങിയ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അനങ്ങിയ പൈസ എന്നാണ് അതിന്റെ അർത്ഥം.
ഒരു ഫാത്തിഹത്തിന്ന് പൈസ ഉണ്ടാക്കാനാ. ഇനി ഈ ആയത്തൊന്നുകൂടെ ശ്രദ്ധിക്ക്, ഈ ആയത്ത് ചെറിയ ആയത്തൊന്നല്ല, പക്ഷെ അല്ല പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ല പറഞ്ഞു നിങ്ങളോട് മുജാഹിദുകൾ പറയുന്നുണ്ട്, മുജാഹിദുകളല്ലാത്ത വേറെ ആരും പറയുന്നുമില്ല. ഒരു പ്രസ്ഥാനം, ഒരു പ്രസ്ഥാനം, ഒരു പ്രസ്ഥാനം കേട്ടോ. വിഷ്ടം അത് വളരെ വ്യക്തമായി പറയുന്നു എല്ലാരേക്കാളും, കേട്ടോളൂ. ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വൽ റുഹ്ബാനി ലയൗകുലൂന അംവാല الناس ബിൽബാത്തിൽ. അന്യായമായി ശരിക്കും സത്യവിശ്വാസികൾ എന്ത് മനസ്സിലാക്കണം, അന്യായമായി പണ്ഡിത പുരോഹിതന്മാരെ ഭൂരിപക്ഷവും നിങ്ങളുടെ ധനം തിന്നും ആരാ പറഞ്ഞിരുന്നത്? ഒരിക്കലും കള്ളം പറയാത്ത റബ്ബ പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ഏറ്റവും സംശയത്തോടുകൂടി കാണേണ്ടത് ആരെയാ? മൗലൈമാരെ, മൊയ്ലിയമാരെ. കാരണം അല്ല പറയുന്നത് ഭൂരിപക്ഷവും പോക്കാന്ന്, വക്കുട്ടിയതാന്ന്, ഭൂരിപക്ഷവും വക്കുട്ടിയതാ. നമ്മളോ, നമ്മുടെ അവസ്ഥയോ? ഉസ്താദിനെ തൊണ്ട തൊറാതെ മിണുങ്ങ. എന്നിട്ട് അല്ല പിന്നെ പറയണെന്നറിയോ? കൂട്ടരുടെ പ്രത്യേകത എന്താണ്? എന്താ അവരുടെ പ്രത്യേകത? ജനങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നേ 3013 rupees. അപ്പൊ ഈ നോമ്പിന്, ബദർ 17 എന്താ സംഭവിച്ചേ? ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗം എന്നറിയോ? 313 വെള്ളപ്പം, 313 വെള്ളപ്പം, 33 പത്തിരി, 313 രൂപ എന്റെ വീട്ടിൽ കൊണ്ടുവരിക. ആര്? 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 ഈ നാട്ടിലെ ജനങ്ങള്. ഒരു ഉസ്താദിന്റെ പ്രസംഗ, APK സുന്നികളിൽ പെട്ട ഉസ്താദിന്റെ പ്രസംഗ. എന്ത്? 313 വെള്ളപ്പം. അത് നിങ്ങളെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കണം, നിങ്ങളെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കണം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരായിരാളി മൊയ്ലിയാരെ വീട്ടിൽ 313 വെള്ളപ്പം കൊണ്ടുവന്ന് എത്ര വെള്ളപ്പായി? ബദർ യുദ്ധത്തിൽ സഹാബത്ത് ഒരു ഈത്തപ്പഴങ്ങനെ ഇങ്ങനെ ആക്കും, വായിൽ വെച്ച് നനയ്ക്കും, വേറൊന്നുമില്ല ഒരിക്കൽ തിന്നായി. ഇവരോ 1000 313 വെള്ളപ്പം കൊണ്ടുവന്ന് ഈ ഹമുക്ക് ജീവിതകാലം മുഴുവൻ തിന്നാ തീരുവോ? പടച്ചവും കൊടുത്ത മുഴുവൻ തുളയെ കൂടെ കയറ്റിയാലും ഓനത് തീരുവോ? തായത്തുകൂടെയും മേത്തക്കൂടെയും മൂക്കുകൂടെയും ചെവിയെ കൂടെ എവിടെ കാണുള്ള തുളള്, ഈ തുളയെ കൂടെ ഒക്കെ തിന്നാലും ഈ ഈ ഭക്ഷണം തീരുവോ? എന്നിട്ട് ഇത് കേട്ടിട്ട് 313 വെള്ളപ്പവും ചുട്ട് വരുന്ന കൗമിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പട്ടിണി കിടന്ന ബദരീങ്ങള്, മൂക്ക, എനിക്ക് തോന്നുന്നത് റമദാന്റെ ബദർ 15 പകല് വരെ നക്കുന്നുണ്ടാവും ഈ വർഗം. എത്ര കഷ്ടമാണല്ലേ. 313 rupees ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട്, 1000 313 ഉണ്ടെന്ന് ഉറപ്പിയ എത്രയാ? അല്ല എന്താ പറഞ്ഞു സൂറത്ത് തൗബയിൽ? കേട്ടോളി, അടുത്ത വാചകം, അല്ലാന്റെ മാർഗത്ത് നീ മൊയ്ലിയമാരങ്ങളെ തടുക്കും, സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനയേറിയ ശിക്ഷയെ പറ്റി മുതലാളിമാരെ പറ്റിയല്ല പറയുന്നത്, പണ്ഡിതന്മാർ ഇപ്പണി ചെയ്യും. അതുകൊണ്ടാണല്ലോ ഒരു EKAP സുന്നിപ്പെട്ടവൻ ജീവിതത്തിൽ ഒരിക്കലും സക്കാത്തും കൊടുക്കാറില്ല, സദക്കയും കൊടുക്കാറില്ല. ഇത് വലിയൊരു, എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കടാ, നിങ്ങൾ കൊടുക്കണ്ടേ, ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾ കൊടുക്ക് കേസ്, നിങ്ങൾ ജീവിതത്തിൽ 10 rupees സദക്കയും സക്കാത്തും കൊടുക്കാറില്ല എന്ന് മുജാഹിദ് ബാലുശ്ശേരിയാ പറയുന്നത്. നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങി ഒരുത്തൻ എന്റെ അടുത്ത് വരട്ടെ, കാന്തപുരം ഞങ്ങൾക്ക് വീട് വെച്ചു. കാന്തപുരത്തിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാ ഞാൻ പറയപ്പോ, നാലാക്ക് വീട് വെച്ചോർത്തു, അത് അന്തസ്സുള്ള വർത്താനാ. എന്റെ കൂടെ പോന്നോ, നാലല്ല വീട് വെച്ചോർത്തോലെ, സ്വന്തം പോക്കറ്റ് നിന്ന് എടുത്തിട്ട് മക്കളെ പട്ടിണി കിട്ടിട്ട് നേരെ മുറിച്ച ഒരു മൊയ്ലിയർക്ക് ഇത് പറയാൻ കഴിയില്ല. നാട്ടുകാരോട് പിരിച്ചിട്ട് കൊടുക്കുന്നു, അതിവിടെ ആർക്കാ കിട്ടാത്ത? വേറെ ആളും ആയാലും കിട്ടില്ലേ? ഞാൻ ഈ കാര്യം ഇങ്ങനെ നിങ്ങളോട് പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പണ്ഡിത പുരോഹിതൻ ഭൂരിപക്ഷവും ആത്മീയ കച്ചവടക്കാരാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കാന്തപുരയിലെ ഒരു മുസ്ലിയാണ്, എന്റെ നാട്ടുകാരനാ, എന്റെ അയൽവാസിയാ, തൊട്ടടുത്ത് 8 minutes കൊണ്ട് കാന്തപുരത്ത് എത്തും ഞാൻ. 8 minutes കൊണ്ട് എന്റെ വീട്ടിൽ നിന്ന്, 8 minutes കൊണ്ട് ഈ കാന്തപുരം 1.5 months മുജാഹിദുകളുടെ ഹോസ്പിറ്റലിൽ കിടന്നു, മരണത്തിന്റെയും ജീവിതത്തിന്റെ ഇടക്ക് മരിച്ചു എന്ന് വരെ കാന്തപുരത്തിന്റെ മോൻ വരെ മനസ്സിലാക്കി. എന്തെല്ലാം കാന്തപുരത്തിന്റെ മോൻ പറയാണ്, ലോക രാഷ്ട്രങ്ങളിലെ ഡോക്ടർമാരുമായി ഞങ്ങൾ ടെലികോൺഫറൻസ് നടത്തി. എന്തിന്? ഒരു രക്തസമ്മർദ്ദം ഉണ്ടായി എന്നാ പറഞ്ഞ മോന്, അതൊരു നുണയാ, മരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് ഡോക്ടർമാർ വരെ വിചാരിച്ചിരുന്നു. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു എന്നറിയോ? ജീവൻ തിരിച്ചു കൊടുത്ത്. എന്തിനും പശ്ചാത്തപിച്ച് മടങ്ങുന്നു, അതിനൊരു ചാൻസ് കിട്ടിയില്ല എന്ന് പറയരുത് എന്നുള്ള. ഇസ്ലാമായി മുസ്ലിമായി നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു ചാൻസ് അള്ളാഹു ഈ മനുഷ്യനെ കൊടുത്തു നോക്കി, പക്ഷെ പറ്റക്കിടുന്നു. നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളണം, ഞാൻ പറയുന്നത് ചിന്തിക്കണം. 1.5 months ചികിത്സ വേണ്ടെന്നല്ല, എല്ലാ ചികിത്സയും വേണോന്ന്.
ഇനി പറയുന്ന പോയിന്റ് ഒന്നുകൂടി ചിന്തിച്ചോ. ഇതേ കാന്തപുരം ഒന്നര മാസം കഴിഞ്ഞ് രക്ഷപ്പെട്ട് പോന്ന് എണീറ്റ് നിൽക്കാൻ ഇപ്പൊക്കെ പറ്റില്ല. നിന്നുകൊണ്ട് പ്രസംഗമല്ല, നിന്നുകൊണ്ട് പ്രസംഗമല്ല. എനിക്കറിയാം അയാളുടെ ജീവന്റെ തുടിപ്പ് വളരെ കുറവാണ്. നമ്മൾ മനസ്സിലാക്കിക്കൂടെ എന്തൊക്കെ പുകിലാണ്ടാകെ അറിയോ? ആ നോഡർ സിറ്റിയിൽ വലിയൊരു കബർ വരും, കാന്തപുരത്തിന്റെ കബർ. ചെറുതൊന്നും ആയിരിക്കില്ല, ഒരു പക്ഷേ ലോകത്തിന് ഇത്ര പേര് പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു കബർ വേറെ ഉണ്ടാവില്ല. ഒന്ന് മനസ്സിലാക്കൂടെ. അതിനൊക്കെ അണിയറയിലെ ഷിയാക്കൾ ഇറാനിൽ പണിയെടുക്കുന്നുണ്ട്, ഇറാനിൽ പണിയെടുക്കുന്നുണ്ട് കേരളത്തെ നശിപ്പിക്കാൻ. കേരളത്തെ നശിപ്പിക്കുന്നതിൽ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ കരാറിൽ ഒപ്പുവെച്ച ഒന്നാമത്തെ ആളാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. മനസ്സിലായിക്കൂടെ? ഇറാനുമായി കരാറുണ്ടാക്കിയ മനുഷ്യനാണ് അയാൾ. നല്ലോണം മനസ്സിലായിക്കൂടെ? ആ കരാറ് ചില്ലറയല്ല, അത് ജൂത ബ്രെയിനിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു കരാറും കൂടിയാണ്. ഇനി നിങ്ങൾ ഞാൻ പറയുന്ന പോയിന്റ് നല്ലോണം ചിന്തിച്ചോ, നല്ലോണം ആലോചിച്ചോ. രക്ഷപ്പെടാൻ സമയമുണ്ട്, പശ്ചാത്തപിച്ച് മടങ്ങിയ മതി. നല്ലോണം ആലോചിച്ചോ. ഈ കാന്തപുരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്തിനാ? ചികിത്സിക്കാനാ. ചികിത്സ വേണ്ടെന്നറിയല്ല, കൊടുക്കാവുന്നതിൽ വെച്ചേറ്റവും ബെറ്ററായ ചികിത്സ കൊടുക്കുകയാണ് അല്ലേ. ഈ കാന്തപുരത്തെ നിങ്ങൾ നോഡൽ സിറ്റിയിൽ മകനെ തൊട്ടടുത്ത്, അബ്ദുൽ ഹക്കീം അസേരി തൊട്ടടുത്ത് കാന്തപുരം കസേലയിൽ ഇരിക്കുകയാണ്. മോൻ നിൽക്കുകയാണ്, നിങ്ങളെല്ലാം കണ്ട വീഡിയോ ആണ് പറയുന്നത്. അപ്പൊ മോൻ പറഞ്ഞു എന്ത്? കണ്ണൂർ ജില്ലയിലെ അബ്ദുസത്താർ, കണ്ണൂർ ജില്ലയിലെ അബ്ദുസത്താറിന് ഡെയിലി 3 ഡയാലിസിസ് ചെയ്യണം. ഇത് ആര് വായിക്കാണ്? ആരെ വായിക്കുന്ന? ഇത് ആരെ വായിക്കുന്ന? അബ്ദുൽ ഹക്കീം അസേരി ഇങ്ങനെ വായിക്കാൻ വായിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ കാന്തപുരം പറയാ, ഇനി ചെയ്യണ്ട എന്ന് പറയും. കാന്തപുരം എന്താ പറയുന്നത്? ഇനി ചെയ്യണ്ട എന്ന് പറയും. കാന്തപുരത്തിന്റെ മോനെ, കാന്തപുരത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? ചെയ്യേണ്ടതല്ല, ചെയ്യാവുന്നതൊക്കെ ചെയ്ത് ഞങ്ങളുടെ വാപ്പാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരികയും. അതേ മോന്റെ മുമ്പിൽ വെച്ച് വാപ്പ എന്താ പറയുന്നത്? കണ്ണൂരത്തെ അബ്ദുസത്താറിന് ഇനി ഡയാലിസിസ് വേണ്ട എന്ന് പറ. ഒന്നും വേണ്ട, മൂന്നും വേണ്ട. എന്താണ്? ഒന്നും വേണ്ട, മൂന്നും വേണ്ട. ഞാൻ വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട. എന്നാ പിന്നെ എന്താ വേണ്ടത്? മൈത്ര ഹോസ്പിറ്റലിലേക്ക്, ഇത് മുജാഹിദിന്റെ, കേരള നദ്വത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഹോസ്പിറ്റലിലേക്ക്, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റിന്റെ ഹോസ്പിറ്റലിലേക്ക് കാന്തപുരത്തിനെ കൊണ്ടുപോകുമ്പോ കാന്തപുരം എന്താ പറയണ്ട്? ഹോസ്പിറ്റലും വേണ്ട, ചികിത്സയും വേണ്ട. ഹോസ്പിറ്റലും വേണ്ട, ചികിത്സയും വേണ്ട. ഞാൻ വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട. അങ്ങനല്ലേ പറയേണ്ടത്? നിങ്ങളേ പറയേണ്ടത്? പിന്നെ മാത്രമല്ല കാന്തപുരം പറയൽ എന്താ? ഹയാത്ത് കാലത്തും ജീവിതകാലത്തും എന്നെ രക്ഷപ്പെടുത്തുന്നത് സി എം മടവൂരാണ്, ചിറ്റടി മീത്തൽ അബൂബക്കറാണ്. ആരാണ് ചിറ്റടി മീത്തല്? അബൂബക്കറാണ്. ഈ അബൂബക്കറിനെ മൈത്ര ഹോസ്പിറ്റലിൽ കണ്ടതേ ഇല്ല. മൂപ്പൻ അന്ന് ഹജ്ജിനോ ഇതായിരിക്കും. ഏയ്, ഒന്നര മാസം സി എം മടവൂരിനെ കാണാനേയല്ല. ചിന്തിക്കണേ ജനങ്ങളെ, ഞാൻ മനസ്സിലാക്കി കാന്തപുരത്തിന് ഒന്നര മാസം മുജാഹിദിന്റെ ഹോസ്പിറ്റലിൽ അള്ള കിടത്തിയത് എന്തിനറിയോ? കാന്തപുരത്തിന്റെ കൂടാരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി അരിയാഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ, പെരിച്ചായി തിന്നാത്ത തലച്ചോറുണ്ടെങ്കിൽ ഓനെ മനസ്സിലാക്കാനാ. മനസ്സിലായി, ഇന്റെ മൊബൈലിൽ തന്നെ 100 സുന്നികൾ മുജാഹിദായി ഈ 3 മാസം കൊണ്ട്. ഇന്റെ മൊബൈലിൽ മാത്രം ഓലെ കോൾ കിടക്കുകയാണ്, 100-ലധികം സുന്നികൾ. അപ്പൊ ഓരോ പ്രാസംഗികരുടെ പ്രസംഗം കെട്ടും, നന്നായവരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ 3 മാസം കൊണ്ട് ഒരുപാട് ആൾ നന്നായി. കാന്തപുരത്തിന്റെ ഹോസ്പിറ്റൽ പ്രവേശനത്തോടുകൂടെ ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ മൊയ്ലിയമാരെ പ്രസംഗം കൊണ്ട് ഗുണമുണ്ട്, ദോഷമുണ്ട്. സകല ശിർക്കും അവർ പറയുന്നത് കൊണ്ട് തന്നെ സകല ആളുകൾക്കും തൗഹീദിൽ വരാൻ ഒരു പ്രചോദന. മനസ്സിലായി? പറഞ്ഞ പോയിന്റ് മനസ്സിലായി? ഒലിത്രയും വലിയ വിവരക്കേട് പറയുമ്പോ ആളുകൾ ചിന്തിക്കുകയാണ്. അപ്പൊ ലലാലത്തും അവര് തന്നെ, അവരിലൂടെ തന്നെ ഹിദായത്ത്. ചില ക്ലിപ്പ് നമ്മൾ കേൾപ്പിച്ച ഉടനെ തന്നെ ചില ആളുകൾ മുജാഹിദായി. എന്താ ആ ക്ലിപ്പ്? ആരുതാ? പകരന്റേതാണ്. അപ്പൊ പകര ലലാലത്തിന്റെ ആളുമാണ് പകര. ആ പ്രസംഗിക്കുന്നോണ്ട് അതൊരു നിമിത്തമാണ് ഹിദായത്തിന്. അത് നമ്മൾ ഇടുന്നോണ്ട് അതിന്റെ കൂലി നമുക്ക് കിട്ടും, ഒരു സംശയമില്ല. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ നല്ലവണ്ണം ചിന്തിച്ചോ, നല്ലവണ്ണം ചിന്തിച്ചോ. അള്ളാന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയുമ്പോ ഒന്നുമില്ലാത്ത ആളായിട്ടാണ് മരിക്കുന്നത്. എന്നാ കേരളത്തിലെ ഏതെങ്കിലും ഒരു മൊയ്ലിയാർ മരിക്കുമ്പോ ദരിദ്രനാവോ? ഭയാർത്ഥങ്ങൾ ദരിദ്രനാവോ? കാസർകോടുങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് അറാമ് തിന്നുന്ന മൊയ്ലിയന്മാര് ഓലെ കയ്യിൽ അറാമിന്റെ പണാള്, ഓല് മരിക്കുമ്പോ ഒരു ഉറുപ്പിയല്ലാണ്ടാവോ? ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഓല് മരിച്ചു വീണാ പോലും ഓലെ പോക്കറ്റിൽ നിന്ന് ഒരു ഉറുപ്പിയെടുത്ത് ദാനം ചെയ്യും നിങ്ങൾ വിചാരിക്കണ്ട. കാരണം അത് കഴിയണമെങ്കിൽ ഈമാൻ ഉണ്ടാകണം. അത് തലയെക്കെട്ടുണ്ടായ ഉണ്ടാവില്ല, ജുബ്ബട്ട ഉണ്ടാവില്ല, പച്ചക്കുപ്പായിട്ട് ഉണ്ടാവില്ല, അത് ഖുർആൻ പഠിച്ചാൽ തന്നെ ഉണ്ടാവില്ല. ഇത്രയും ഞാൻ ആ ഭാഗം പറഞ്ഞു വെക്കുകയാണ്. ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകൾ സി എം മക്കാമിലെ വലിയ പ്രചാരകരാണ്.
സി എം മടപൂരി ചെയ്യാത്ത ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, 150,000 അമ്പിയാ മുർസലിങ്ങളിൽ ആരെങ്കിലും സി എം മടപൂരി കാണിച്ച അത്ര അത്ഭുതം ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? നിങ്ങള് ഞാൻ തരുന്നൊരു ക്ലിപ്പ്, ഒരു 100 ക്ലിപ്പ് നിങ്ങൾ കേട്ടാല് ഒരു നബിക്ക് പോലും ഇത്രമേൽ അത്ഭുതം കാണിക്കാൻ അള്ളാഹു അവകാശം കൊടുത്തിട്ടില്ല. സി എം മടപൂരിനെ പോലെ എന്തുകൊണ്ട് അങ്ങനെ ആയത്? ലോകത്തെല്ലാ അത്ഭുതവും, ഒരു ഉദാഹരണം പറയാം, ഒരു ഉദാഹരണം പറയാം. പകര അക്സനി പറയുന്ന ഒരു ഒരു പ്രസംഗമാണ് എന്റെ അടുത്തുണ്ട്, വേണേ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരും. അത് ആ പ്രസംഗത്തിലായാലും പറയുന്നത്, ഒരു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവും ആൺകുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച്, എന്താണ് ആൺകുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു, ശരി, ആൺകുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പ്രസവിച്ചു നോക്കുമ്പോ പെൺകുട്ടി, പ്രസവിച്ചപ്പോ പെൺകുട്ടി, ഈ പെൺകുട്ടിയെ അടുത്ത് സി എം മടപൂരിന്റെ അടുത്ത് വരികയാണ്. ഈ പെൺകുട്ടിയെ അടുത്ത് സി എം മടപൂരിന്റെ അടുത്ത് ആഗ്രഹമാണായിരുന്നു, കിട്ടിയത് പെൺകുട്ടിയാണ്, ഒന്നാണാക്കി തരണോ. നല്ല പോയിന്റ്, ഇനി പറയുന്ന പോയിന്റ് ജീവിതത്തിൽ ഒരിക്കലും കേൾക്കാത്ത പോയിന്റാണ്, ശ്രദ്ധിച്ചോളൂ, എക്സ്ട്രാ പോയിന്റാണ്, ശ്രദ്ധിച്ചോളൂ, നല്ലോണം ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ഭാഗ്യവാന്മാരായി ഇരിക്കുന്നവര്, അത്രയും വലിയൊരു പോയിന്റാണ് ഇനി പറയാൻ പോകുന്നത്. ഈ പെൺകുട്ടിയാണ് ആൺകുട്ടി ആവണമെന്ന്, അപ്പൊ അദ്ദേഹം പറഞ്ഞ് പോയിക്കൊള്ളു, വീട്ടിൽ കേറുമ്പോ ഇത് ആൺകുട്ടി, എന്താണ് 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 വീട്ടിൽ കയറുമ്പോ ഇതാണ്. അങ്ങനെ ഈ പെൺകുട്ടിനെ ഈ ചുരുട്ടി മാറോട് ചേർത്ത് വെച്ച് വീട്ടിലെത്തി, വീട്ടിലെത്തി ഈ തുണി മാറ്റി നോക്കുമ്പോ ചുക്കാമണിയുള്ള ഒരു ആൺകുട്ടി. മനസ്സിലായല്ലേ? ഇനി ഞാൻ പറയണ ശരിക്കും ചിന്തിക്കേ, ഈ സി എം മടവൂർ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം ആയിരുന്നു എങ്കിൽ ഒരു മുസ്ലിം എന്താ ശരിക്കും പറയണ്ടേ? ഇനി അതാണ് പോയിന്റ് കേട്ടോ, ശരിക്കും എന്താ പറയണ്ടേ? ഈ കുടുംബത്തോട് ചോദിക്കേണ്ടത്, നീ നിങ്ങൾ ജാഹിലിയത്തിലാണോ ജീവിക്കുന്നത്? നിങ്ങൾ ജാഹിലിയത്തിലാണോ ജീവിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പെൺകുട്ടിനോട് ഇത്ര വെറുപ്പ്? ഈ ജാഹിലിയത്തിലുള്ള ആളുകൾക്കായിരുന്നു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ മുഖം വിവർണാകുക. വൈദാ ബുഷിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജൂഹു, നോക്കൂ അല്ലാഹു ഖുർആനിൽ പറയാണ്, ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞാൽ വലിയ സങ്കടക്കാരായിരുന്നു ജാഹിലുകളായ വിവരമില്ലാത്ത അറേബ്യക്കാര്. ശരിക്കും സി എമ്മിന്റെ അടുത്ത് ഇവരെ കൊണ്ടുവരുമ്പോ സി എം ചോദിക്കേണ്ട എന്താ, നിങ്ങൾ എന്താ അബൂജലിന് പഠിക്കുക? പെണ്ണിനെ കണ്ടാ വിഷമം തോന്നുക ജാഹിലിയത്തിലുള്ളവർക്കാണ്, ഈമാനുള്ളവർക്ക് അത് തോന്നൂല. പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയായി എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം സി എം മടവൂർ എന്താ ചെയ്യുന്നത്? ജാഹിലിയത്തിന് കൂട്ടു നിൽക്കുകയും ജാഹിലിയത്തിൽ തിരുത്തി കൊടുക്കാതിരിക്കുകയും എന്നിട്ട് ഇതിനെ ആണാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കിയോ? അന്നോണം മനസ്സിലായിക്കോളൂ. ഇത് ഇത് മനസ്സിലായിട്ടില്ലെങ്കിലേ നമ്മളെ കാര്യം പോക്ക. ഇനി ഇനി സൂറത്ത് ആലിമ്രാൻ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? സൂറത്ത് ആലിമ്രാനിലെ 30 മുതൽ 43 വരെയുള്ള വചനം എന്ന് പോയിട്ട് ഒന്ന് വായിച്ചു നോക്കേ. ഒരു നല്ല ബാപ്പയുമ്മയും അള്ളാഹ്ക്ക് പൊരുത്തുള്ള ഒരു ബാപ്പയുമ്മയും നേർച്ച നേരിയാണ്. പള്ളിക്ക് ഒരാൺകുട്ടിനെ കിട്ടിയാൽ പള്ളി പരിപാലനത്തിന് ആ ആൺകുട്ടിനെ ആക്കൂന്ന്. പക്ഷെ പ്രസവിച്ചപ്പോ ആണല്ല പെണ്ണാണ് അല്ലേ? ശരിക്കും എന്താ വേണ്ടത്? ഈ കുട്ടിനെ എടുത്തിട്ട് അന്ന് ജീവിച്ചിരിക്കുന്ന സക്കരിയ നബിയോ ഔലിയോ, സക്കരിയ നബി അവിടെ ഉണ്ടായിരുന്നല്ലോ, അവരെടുത്ത് എന്നിട്ട് ഞങ്ങൾ നേർച്ച നേർന്ന ആൺകുട്ടിനെയായിരുന്നു, വലിയൊരു കാര്യത്തിനാണ്, പള്ളി പരിപാലനത്തിനാണ് സംഗതി പെണ്ണായി പോയി, എന്നിട്ട് ആ പെണ്ണിനെ ആണാക്കിയോ? ഇല്ല, കാരണം അവരൊക്കെ ആരാണ്? മുസ്ലിമീങ്ങളായിരുന്നു. അപ്പൊ ഇതോ ഇത് ജാതി വേറെയാണ്, മതവും വേറെയാണ്, ഇങ്ങനെ ഒരു വർഗം തന്നെ മനുഷ്യ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ എ പി കെ സുന്നികളെ പോലെ പിഴച്ച ഒരു വർഗം പ്രവാചകന്മാരുടെ ശത്രുപക്ഷത്ത് പോലും ഉണ്ടായിരുന്നില്ല. പ്രവാചകന്മാരുടെ ശത്രുപക്ഷത്ത് പോലും ഫിറൌൻ പോലും ഇവരെക്കാൾ ഈമാനുള്ളവരായിരുന്നു. കാരണം എന്താ, മരിക്കാൻ നേരെങ്കിലും മൂപ്പര് അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. നൗഷാദ് ഹുസൈൻ പറയുന്ന മരിക്കാൻ നേരം മൊയ്തീൻഷേനെ വിളിക്കണമെന്നാണ്. അപ്പൊ ഫിറൌനേക്കാള് ചീപ്പ് വിശ്വാസമായിട്ടാണ് ജീവിക്കുന്നത്, മനസ്സിലാക്കിക്കൊള്ളി. അല്ലെ, നമ്മള് ശരിക്കും ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും. നിങ്ങൾ ചിന്തിക്ക്, ഇനി ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് ആലോചിച്ചോ. തീർന്നില്ല, പകരാക്സനി പറയാണേ, അടുത്ത പോയിന്റ് ഒന്നുകൂടി ബെറ്റർ ആയി മനസ്സ് തറക്കേണ്ട പോയിന്റാ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറെ ആളെ മരിച്ചിട്ട് ജീവിപ്പിച്ചിട്ടുണ്ട് സി എം മടവൂര്. ചിന്തിക്കണേ, ഇതൊക്കെ മൊയ്ലിയാമാര് പറയുന്ന കേട്ടോ, ഇതൊന്നും തെളിവില്ലാത്തതല്ല. മൊയ്ലിയാമാരെത്ര നീട്ടുള്ള മാവിലൂടെ, 5 കിലോമീറ്റർ നീളമുള്ള മാവാണ് ഓരോ മൊയ്ലിയാമാർക്ക്, അത്രയും വലിയ മാവിലൂടെ ലോകം കേട്ട കാര്യമാണ്. എന്താ കേട്ടത്? മെഡിക്കൽ കോളേജിൽ മരിച്ചു കിടക്കുന്ന ആളെ സി എം മടവൂർ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് എണീച്ചു പോയാ? അവിടുന്ന് മരിച്ചോലോടെ
അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇത് പോയിന്റ് ആക്കി വെച്ചോളിട്ടോ. ഇത് ഇന്നലെ ഞാൻ പ്രസംഗിച്ചെടുത്ത് കൂടുതലൊക്കെ ഉണ്ടാക്കി പോയണ്ട. എന്താ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ എല്ലാരും സക്കാഫിമാരെല്ലാം ഉറപ്പല്ലേ അല്ലേ? ഡോക്ടർ സക്കാഫി, അറ്റൻഡർ സക്കാഫി, നേഴ്സ് സക്കാഫി, ദാരിമി ഒന്നല്ല. ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, യുക്തിവാദി ഉണ്ടാവും അല്ലേ? മരിച്ചു എന്ന് ഡോക്ടർമാർ ഡിക്ലെയർ ചെയ്ത് മോർച്ചറിയിൽ നിർത്തി ഒരു ബോഡി സി എം മടവൂരി വന്നിട്ട് ജീവിപ്പിച്ചെങ്കിൽ അത് ചർച്ചയാവൂലേ? ആവൂലേ? അത് ചർച്ചയാവൂലേ? തലച്ചോറുള്ളവരെ, അരിയാടം കഴിക്കുന്നവരെ, അത് ചർച്ചയാവൂലേ? കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചവരെ സി എം മടവൂരി ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നീചവർഗമായ മൈനിയന്മാരല്ലാതെ ലോകത്ത് വേറെ ആരും അത് അറിയാതെ പോയോ? തെളിയിക്ക്. ഈ കെ പി സുന്ദിനെ മുജാഹിദ് ബാലുശ്ശേരി എന്ന നല്ല പിതാവിന് ജനിച്ച മോൻ വെല്ലുവിളിക്കുന്നു. ഏത് ഹോസ്പിറ്റൽ അധികൃതരാണ് നിങ്ങളുടെ സി എം ജീവിപ്പിച്ചതിനെ കുറിച്ച് അറിഞ്ഞത്? ഒരാളെ ഹാജരാക്കൂ, നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ എടുക്കും. മനസ്സിലായിക്കോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താന്ന്, ഒരു മെഡിക്കൽ കോളേജിൽ പബ്ലിക്കിൽ ഒരു കാര്യം നടന്നാൽ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ അത് അറിയൂലേ? അതവര് സംഭവമാക്കി പറയൂലേ? കേരളത്തിന്റെ മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തെ അത് റിപ്പോർട്ടാവൂലേ? അക്കാലഘട്ടത്തിലെ ടി വി വാർത്തയിൽ അത് ഉണ്ടാവൂലേ? അക്കാലഘട്ടത്തിലെ പത്രത്തിൽ അത് ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? മൊയ്ലിയാമാരെടുത്ത് ചെന്നിട്ട് നിങ്ങൾ നേരിട്ട് വെല്ലുവിളിക്കും, നേരിട്ട് വെല്ലുവിളിക്കും. ഈ വെല്ലുവിളി നിങ്ങൾ നേരിട്ട് വെല്ലുവിളിക്കും. മെഡിക്കൽ കോളേജിൽ മരിച്ചവരെ ജീവിപ്പിച്ച ഒരു സംഭവം തീർന്നില്ല. ഇനി ഞാൻ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. അടുത്തത് കുറച്ചുകൂടി ഗൗരവപ്പെട്ട പോയിന്റ. കുട്ടി മരിച്ചു, സി എം എടവൂരിന്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടകൊണ്ട് ആംബുലൻസിൽ മരിച്ച കുട്ടിനെ കൊണ്ടു കേട്ടോ, ആംബുലൻസിലെ ഹോസ്പിറ്റലിൽ മരിച്ച കുട്ടിനെ കൊണ്ടു കേട്ടോ. അപ്പൊ റോട്ടിൽ സി എം എടവൂര്, റോട്ടിൽ സി എം എടവൂര്, ആംബുലൻസ് നിർത്തി, ആംബുലൻസിന്റെ ബാക്കിലെ ഡോർ തുറന്നു, മരിച്ച കുട്ടീനോട് മുപ്പര കയ്യിൽ കൊട ഉണ്ടായിരുന്നു, കൊട അമ്പർല, അതുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് മയ്യത്തിൽ പോയാഴ്ച അവിടുന്ന് എണീറ്റ് അപ്പോഴേക്ക് ചാടി എണീറ്റ് അത പോണ്, ആ പൂവങ്കോയി പറഞ്ഞ മാതിരി അതാ പോണ. വിശ്വസിക്കാൻ കുറച്ച് കൊരങ്ങൾ മുന്നിൽ ഇരിക്കുന്നുണ്ട്, നല്ലത് തന്നെ, മനസ്സിലാക്കിക്കൊള്ളേ. ഞാൻ എന്റെ അമർഷവിടെ രേഖപ്പെടുത്തുകയാണ്. മനുഷ്യരെ തലച്ചോറ് എന്തായിപ്പോ, പട്ടിയും പന്നിയായിട്ടല്ലേ അല്ല നമ്മളെ സൃഷ്ടിച്ചത്, മനുഷ്യനായിട്ട് തന്നെയല്ലേ ചിന്തിക്ക്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് കൽബുള്ളവന്, ഹൃദയമുള്ളവന്, ഈമാന്റെ കണികളിലോ ചിന്തിക്ക്. എന്ത് എന്ത് എന്താ ചിന്തിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് നല്ലോണം കേട്ടു, ആരുടെ? ലോകത്തിലെ ഏറ്റവും ആത്മീയവാദിയായ, ലോകത്ത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, സ്വർഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനമുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ മകളുടെ മകന് സുഖട് മരണവക്രത്ത് കിടക്കുക. അപ്പൊ മകള് ചെല്ലി അയച്ചു നബീനോട് വരാൻ, ബാപ്പാനോട് വരാൻ പറ. അപ്പൊ നബി അങ്ങോട്ട് ചെല്ലി അയച്ചു, ബാപ്പ ദുആ ചെയ്യുന്നുണ്ട്, സബൂർ ചെയ്യ്, ക്ഷമിക്ക്. ചിന്തിക്കണേ, നല്ലോണം ചിന്തിക്കണം. അങ്ങനെ ആ കുട്ടി മരിച്ചു വേദനയോടെ. അള്ളാഹുവിന്റെ റസൂൽ ഓർക്ക് ഇവിടെ ഇരിക്കുന്നവര്, നിങ്ങൾക്ക് എന്നെ വെറുക്ക, നിങ്ങൾക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ സത്യവും അസത്യവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിലാണ്. ഓ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്നു, കരഞ്ഞു നബി, കുട്ടികളെ പോലെ വിതുമ്പി വിതുമ്പി കരഞ്ഞു മോന്റെ മരണം ഓർത്തിട്ട്. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ നല്ലോണം ആലോചിച്ചോളൂ. ആ കുഞ്ഞിനെ ഓർത്ത് വിതുമ്പി വിതുമ്പി കരഞ്ഞു ഏതെങ്കിലും ഒരു സ്വഹാബി, ചിന്തിക്കണേ, ഏതെങ്കിലും ഒരു സ്വഹാബി, ഇൻഷാല്ലാ നിങ്ങൾ ആരും കരയേണ്ട, നബി വന്ന ആ മോനെ ജീവിപ്പിക്കും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ആരാള്? റസൂല്. ഏതെങ്കിലും ഒരു സ്വഹാബി പറഞ്ഞോ? അല്ല, കാരണം അന്ന് മർക്കസ് സഖാഫത്ത് സുന്നിയല്ല. കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം മർക്കസ് സഖാഫത്ത് സുന്നി ഉണ്ടായതാ, ഭൂകമ്പം ഉണ്ടായതല്ല, കോവിഡ് ഉണ്ടായതല്ല, മർക്കസ് സഖാഫത്ത് സുന്നി എന്ന സ്ഥാപനം എന്നുണ്ടായോ? അതാണ് കേരളത്തിന് അല്ല നിശ്ചയിച്ച ഏറ്റവും വലിയ പരീക്ഷണം. മുസ്ലിം സമുദായത്തിന് അല്ല നിശ്ചയിച്ച ഏറ്റവും വലിയ പരീക്ഷണം മർക്കസ് സഖാഫത്ത് സുന്നി എന്ന സ്ഥാപനം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ മനസ്സിലാക്കി തരും, അത് പറഞ്ഞിട്ടേ ഞാൻ അവസാനിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഇങ്ങനെ കരയാൻ പാടുണ്ടോ? നിങ്ങളല്ലേ പറഞ്ഞു ഇങ്ങനെ കരയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാനതിന് ഒച്ചണ്ടാക്കണില്ലല്ലോ, എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു, വിതുമ്പുന്നു, എന്റെ ഇടത്തുണ്ടെങ്കിൽ വേദനയുണ്ട്. ശരിയാണ്, അത് അല്ലാഹു നൽകിയ റഹ്മത്താണ് ആ കരച്ചിലാണ്. എന്റെ ചോദ്യം എന്താ അറിയോ, ഈ മകനെ ജീവിപ്പിച്ചുകൊണ്ടെങ്കിലും ശത്രുക്കൾക്കിടയിൽ എനിക്ക് ഒരു പേരുണ്ടാക്കായിരുന്നു. തീർന്നില്ലട്ടോ. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നല്ലോണം ശ്രദ്ധിച്ചോ, ചെറുതല്ല. നബിയെ ശത്രുക്കൾ വിമർശിച്ചത് എങ്ങനെയായിരുന്നു? നിങ്ങൾ ആലോചിച്ചോ, വാലറ്റവൻ, വാലറ്റവൻ, എന്താ വാലറ്റവൻ നബീനെ പരിഹസിച്ചത്? ഏഴ് മക്കൾ ഉണ്ടായിട്ട് മൂന്ന് പെൺകുട്ടികളും മരിച്ചു, ആൺകുട്ടികളും മരിച്ചു, അധികാരം പോലും കൈമാറാൻ ആരുമില്ല. അതുകൊണ്ട് ശത്രുക്കൾ നബീനെ എന്താ വിമർശിച്ചത്?
വാലത്തവൻ ചിന്തിക്കേ. ഈ കെ പി സുന്നികളെ ഹലോത്തന്മാൻ ജീവിതത്തിൽ ഒരിക്കലും അവസരമില്ലാത്തവരെ, നിങ്ങൾ ചിന്തിക്ക് പുരോഹിതന്മാരെ. ഈ നബിയുടെ ഏതെങ്കിലും ഒരു മകനെ നബി ജീവിപ്പിച്ചോ മരിച്ചെടുത്തെന്ന്? ശത്രുക്കളായ ശത്രുക്കൾ മുഴുവനും വാലട്ടവെന്ന് വിമർശിക്കുമ്പോൾ പോലും അല്ലാഹുവിന് വേണമെങ്കിൽ ആ ആക്ഷേപമില്ലാതിരിക്കാൻ മരിച്ചൊരു കുട്ടിനെ നബീനെ കൊണ്ട് ജീവിപ്പിച്ചുകൂടായിരുന്നു. എന്നിട്ട് പകരാഗ്സനി എന്ന് ചെലുത്താൻ പറയുന്നതറിയോ? ഒരുപാട് തവണ എണീപ്പിച്ചിട്ടുണ്ട് ഇത് മരിച്ചോലെ. എനിക്ക് ലോകത്ത് ആരെങ്കിലും കൈയോണ്ട് അടിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ മുലിയേറെ മാത്ര പകരാഗ്സൻ. അത്രമേൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന, ഇപ്പൊ നിങ്ങളൊക്കെ, ഞാൻ നേരത്തെ കഞ്ചാവിനെ പറ്റി പറഞ്ഞു, നേരത്തെ മയക്കുമരുന്നിനെ പറ്റി പറഞ്ഞു, ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം പറയണം. എന്നെ മാത്രം പ്രതികൂട്ടം നിർത്തരുത്, ഉറക്കെ പറയണം. കഞ്ചാവ് ഹറാമാണോ ഇസ്ലാമിന്? ആണോ? പറയും, ഉറക്കെ പറയും. ആണ്. ശരി. ശിർക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വ്യഭിചാരം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? ഹറാമാണല്ലേ. വേശ്യാലയത്തിലേക്ക് ഒരാൾ നടന്നു പോകുന്നു, അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടാ വേശ്യാലത്ത് പോവാ? അയാൾ അന്തസ്സായിട്ട് പറഞ്ഞു വേശ്യാലത്ത് പോവാ. ഒരു ചെറുപ്പക്കാരൻ വേശ്യാലയത്തിലേക്ക് പോവാ, കുറെ കൂടെ അപ്പുറം പോയപ്പോ നമുക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ കള്ളുഷാപ്പിലേക്ക് പോവാ. അപ്പൊ നമ്മള് എങ്ങോട്ടാ? ഞാൻ കള്ളുടിക്കാനെ. ഇത് പാപമാണോ? ഈ രണ്ടാളും പാപമാണോ ചെയ്യുന്നത്? തെറ്റാണോ? ഹറാമാണോ? ആണെന്നൊന്ന് ഉറക്കെ പറയും. ആണ്. ഇനി അതിന്റെ കുറച്ചപ്പുറത്ത് ഒരു ഷെയ്ഖിന്റെ ദർഗയിലേക്ക് ഒരു മൊയ്ലിയാര് പോകുന്നു. ഒരു ഷെയ്ഖിന്റെ ദർഗയിലേക്ക് ഒരു മൊയ്ലിയ. എന്തിനാ പോണത്? ശിർക്ക് ചെയ്യാനാ പോണത്. ആ ഔലിയനെ വിളിച്ച് ദുആ ചെയ്യാനാ പോണത്. അപ്പോ മൊയ്ലിയാര് ദർഗയിലേക്കാണ് പോകുന്നത്. ആദ്യം പോയ രണ്ടാളോ? ഒരാള് വ്യഭിചാരത്തിനും ഒരാള് മദ്യപിക്കാനും. ഈ മൂന്നാളിൽ ഏറ്റവും വലിയ പാപി ആരാണ്? ഒന്ന് ഉറക്കെ പറഞ്ഞോളൂ, ഏറ്റവും വലിയ പാപി ആരാണ്? 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 സമ്മതിച്ചോ? സമ്മതിച്ചു. ഇനി ഞാൻ പറയുന്ന ഒരു ഖുർആന്റെ വചനങ്ങൾക്ക്, ഞാൻ പറയുന്ന ഖുർആന്റെ വചനങ്ങൾക്ക് ഇന്നല്ലാഹ എന്താ അർത്ഥം? തീർച്ചയായും അല്ലാഹു. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു. ലാ യഗ്ഫിറു, ലാ യഗ്ഫിറു, അവൻ പൊറുക്കുകയില്ല. അയ്യുശ്രക ബിഹി, എന്ത് എന്ത് പൊറുക്കൂല? ശിർക്ക് പൊറുക്കൂല. വയഫിറു, അവൻ പൊറുക്കും. ആദ്യം എന്താ പറഞ്ഞത്? ആദ്യം എന്താ പറഞ്ഞത്? പൊറുക്കൂല. എന്ത് പൊറുക്കൂല? ശിർക്ക് പൊറുക്കൂല. പിന്നെ പറയണതോ? വയഫിറു, അവൻ പൊറുക്കും. മാ ദൂന ദാലിക ലിമയ്യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അതിന്റെ താഴെയുള്ള പാപങ്ങൾ, ശിർക്കിന്റെ താഴെയുള്ള പാപങ്ങൾ. അപ്പൊ ഏറ്റവും മേലെയുള്ള പാപം ഏതാ? 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 ശിർക്ക്. സമ്മതിച്ചോ? സമ്മതിച്ചു. ശരി, അടുത്ത പോയിന്റ് കേട്ടോ, അടുത്ത പോയിന്റ് കേട്ടോ. ഏറ്റവും മേലെയുള്ള ഒരിക്കലും അല്ല പൊറുക്കൂല എന്ന് പറഞ്ഞ ശിർക്ക്. സമ്മതിച്ചു എല്ലാരും? മനസ്സുകൊണ്ട് സമ്മതിച്ചു അല്ലേ? ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, നല്ലോണം ശ്രദ്ധിച്ചോ. അതിന്റെ താഴെയുള്ള പാപം, ശിർക്കിന്റെ താഴെയുള്ള പാപത്തിലെ പ്രധാന പാപങ്ങളിൽ ഒന്ന് പറ, ഒന്ന് പറ. സിന. എന്താണ്? വ്യഭിചാരം. സമ്മതിച്ചോ? കള്ളുകുടി. സമ്മതിച്ചോ? പലിശ. സമ്മതിച്ചോ? ഹറാമ തിന്നൽ. സമ്മതിച്ചോ? അന്യായമായ കൊലപാതകം. ഒരാള് നൂറാളെ കൊന്നു, ഒരാള് നൂറാളെ കൊന്നു, അയാൾ ഒരു ഭാഗത്ത്. ഒരാള് 30 കൊല്ലായി കഞ്ചാവ് അടിക്കുന്നു, അയാൾ ഇപ്പുറത്ത്. ഒരാള് 25 കൊല്ലായി വ്യഭിചരിക്കുന്നു, അയാൾ ഇപ്പുറത്ത്. ഒരു മൊയ്ലിയാരി 25 കൊല്ലായി സി എം മടവൂരിനെ വിളിക്കുന്നു, അയാൾ അപ്പുറത്ത്. ഇതിൽ ഏറ്റവും വലിയ പരാക്രമി ആരാ? ഇസ്ലാമിന്റെ ഭാഷയിൽ ആരാ? മൊയ്ലിയാര് അല്ലേ. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പ് കേരളത്തിൽ ആരോടായിരിക്കും? കള്ളുടിയനോടാണോ, പെണ്ണുടിയനോടാണോ, കഞ്ചാവ് അടിക്കുന്നതോടാണോ, അതോ മൊയ്ലിയാരോടാണോ, കാന്തപുരത്തിനോടാണോ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പ്? അല്ലെ, ഇതുപോലുള്ള മൊയ്ലിയമാരോടാണോ? നൌഷാദ് ഹസനോടാണോ, പകരാഹസനോടാണോ, സന്ദീപിനോടാണോ? കൊല്ലുകയും കഞ്ചാവ് അടിക്കുകയും ചെയ്ത സന്ദീപിനോടാണോ? സി എം മടവൂരിനെ ആരാധിക്കണമെന്ന് പറയുന്ന മൊയ്ലിയാരോടാണോ? വല്ലാത്തൊരു അവതരണം തന്നെ ചങ്ങായിയെ. അന്റെ കാര്യം നിങ്ങൾക്ക് എന്നെ പറ്റി തോന്നുന്നുണ്ടോ? എന്നാ മനസ്സിലായിക്കൂടെ. അല്ല പറഞ്ഞതാ ഒരിക്കലും പൊറുക്കാത്ത ശിർക്ക്.
അല്ലല്ലാത്ത ഒരാളെ വിളിച്ച് ദുആ ചെയ്താൽ അവനോളം വലിയ പാപി ലോകത്ത് വേറല്ല. അതുകൊണ്ട് ഈ പോയിന്റ് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് സോഷ്യൽ മീഡിയ പോട്ടെ, ഒരു വിഷമങ്ങൾ ഒരാളും വിചാരിക്കണം, ജനങ്ങൾ കേൾക്കട്ടെ പഠിക്കട്ടെ, ഒന്നുകൂടി ക്ലിയർ ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അല്ലാഹുവിന് പങ്കു ചേർക്കാത്ത ഒരാള് അയാൾ സ്വർഗത്ത് പോകുന്നു. അപ്പൊ സഹാബത്തേക്കാണ് കട്ടാലോ മോഷ്ടിച്ചാലോ മോഷ്ടിച്ചാലും അയാൾ സ്വർഗത്ത് പോകും, തൗഹീദ് ഉണ്ടെങ്കിൽ തീർന്നില്ല. വീണ്ടും ചോദിച്ചു, സിന ചെയ്താലോ? സിന ചെയ്താലും ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോകും. ചിന്തിക്കണേ, ചിന്തിക്കണേ. അപ്പൊ ഇസ്ലാം ഏറ്റവും ഗൗരവമായി കാണുന്ന തിന്മേതാ? ശിർക്ക്. ഒരാൾക്ക് തൗഹീദ് ഉണ്ടാകുന്നു, അയാൾ ചിലപ്പോ വ്യഭിചരിച്ചു, ഹറാമാണ് ചെയ്യരുത്, ഒരിക്കലും ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. ഒരു സംശയം നമുക്ക്, പക്ഷേ വ്യഭിചരിച്ച ഒരാളും പരലോകത്ത് വരിക, ശിർക്ക് ചെയ്തൊരു മൊയ്ലിയാരും പരലോകത്ത് വരിക, മൊയ്ലിയാർക്ക് കിട്ടുന്ന ശിക്ഷ വ്യഭിചരിച്ച കാദറിനുണ്ടാവൂല. ഇത് മനസ്സിലായോ? ആ പോയിന്റ് ഇവിടെ അവസാനിച്ചു. ഏറെക്കുറെ എന്റെ പ്രസംഗവും ഇവിടെ അവസാനിക്കാൻ, എന്റെ പ്രസംഗവും ഇവിടെ അവസാനിക്കാൻ. ആത്മീയ ചൂഷണത്തിലെ പ്രധാനമായ കാര്യം ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്കുള്ള ക്ഷണമാണ്. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കല്ലാതെ ഏതെങ്കിലും ഒരു ദർഗയിലേക്ക് നബി അവിടുത്തെ ഒട്ടക പുറത്ത് കയറി സിയാറത്ത് ടൂർ പോയ ഒരു ചരിത്രം ഉണ്ടോ? ഏതെങ്കിലും നബീന്റെ കബറും തേടി പോവുക, എന്നിട്ട് അവിടെ ഉറൂസ് എടുത്ത ഡുണ്ടുണ്ടും പിപ്പിപ്പി ആന എന്നുള്ളത് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങളാണ്, ഇതൊന്നും ചെയ്യരുത്. അള്ളാഹുവിന്റെ ദീനെ ഹക്കായി നമ്മൾ പ്രബോധനം ചെയ്യുക, പ്രചരിപ്പിക്കുക. ഒന്നെനിക്ക് പറയാനുള്ളത്, അല്ലാഹ് തന്ന തലച്ചോറ് ശരിക്കും വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? എന്താണ് നിങ്ങളുടെ ഹൃദയം വർക്ക് ചെയ്യാത്തത് എന്ന് അല്ല ചോദിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയം തുറക്കുക, ഹൃദയം വർക്ക് ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനി ലദീന സബഖൂനാ ബിലീമാൻ വലാ തജ്ഇൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين والسلام عليكم ورحمه الله.